ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അകത്തെ കാഴ്ചകളായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മെയിൻ ഡോർ തുറന്ന് വീടിനകത്തോട്ട് കയറുമ്പോൾ ഇതുപോലെ ഒരു പാസേജാണ് ഉള്ളത്. ഈ പാസേജ് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കും. കാരണം നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫർണിച്ചറൊക്കെ എടുത്തുകൊണ്ട് വരാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണിത്. ഈ പാസേജിന് വീടിൻ്റെ അത്രയും ഹൈറ്റ് വരുന്നില്ല. അവിടെ ഹൈറ്റ് കുറച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാസേജിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതുപോലെ ഒരു വലിയ ഹാളിലോട്ടാണ്. ഈ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കിച്ചണും ഒരു ചെറിയ ബെഡ്റൂമും ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട്. പുറകിൽ വരാന്തയും ബാത്റൂമും ആണുള്ളത്. ഫ്രണ്ട് സൈഡിലോട്ട് സിറ്റൗട്ടും സിറ്റൗട്ടിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിട്ട് ഒരു റൂമും ഉണ്ട്. ഈ ഹാളിൻ്റെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാളിൽ നമുക്കിതുപോലെ ഒരു ഷോക്കേസും ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ടാണ് ഞങ്ങൾ ടേബിള് ഇട്ടിട്ടുള്ളത്. ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അലമാരി വരുന്നതും. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർട്ടൺ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലാണ് മോളുടെ ടോയ്സൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം അവളെപ്പോഴും കളിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഇല്ല. അപ്പം നമുക്ക് അത് എടുത്തു വയ്ക്കാനും അവൾക്ക് എടുത്ത് കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിനാണ് അങ്ങനെ അത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ റൂമിലോട്ട് പോവാട്ടോ. ഇത് റൈറ്റ് സൈഡിലുള്ള ഒരു റൂമാണ്. അപ്പോൾ കണ്ടോ, റൂമൊക്കെ അത്യാവശ്യം സൈസ് ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ റൂമിൽ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ബോക്സൊക്കെയാണ് ഈ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഈ റൂമിൽ തന്നെ നമ്മൾ ഒരു അലമാരയും പിന്നെ ഒരു ക്യാബിനറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അലമാരയും ക്യാബിനറ്റും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും പ്ലൈവുഡ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണിതെല്ലാം. ക്യാബിനറ്റിൻ്റെ മുകളിലായിട്ട് എൻ്റെ ഒരു തയ്യൽ മെഷീനുണ്ട്. പിന്നെ ഈ ഒരു ക്യാബിനറ്റിന് നമ്മൾ ഡോറൊന്നും വെച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് നമ്മൾ നമ്മുടെ ട്രാവൽ ബാഗുകളും അതും ഇതൊക്കെ കയറ്റി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഡോറിൻ്റെ വലിയ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് മോള് കുഞ്ഞായിരിക്കുമ്പോൾ അവൾക്ക് പിടിച്ചെഴുന്നേക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റൂമിൻ്റെ കിടപ്പ്. ഈ ഒരു ക്യാബിനറ്റിൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വയ്ക്കുന്നത്. ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണല്ലോ കിച്ചൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി കിച്ചൺ കാണാം. കിച്ചൺ എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പൊന്നുമല്ല. ഒരു പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മുൻപും ഈ വീട് പലരും ഉപയോഗിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഇതൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അടുക്കള സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിനടുത്ത് തന്നെയാണ് ഈ ചുമരിലെ അലമാരി വരുന്നത്. അവിടെ നമ്മുടെ മസാല പൗഡേഴ്സും കുപ്പികളും ഒക്കെ വയ്ക്കുന്നതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഓവൻ വെച്ചിട്ടുണ്ട്. ഓവൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓവനൊക്കെ ഒത്തിരി പഴയതാട്ടോ. അത് ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചെറുതായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്യാസിന് ഇപ്പുറത്തായിട്ട് ഇൻഡക്ഷൻ കുക്കർ, പിന്നെ നമ്മുടെ കെറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഫുൾ പിക്ചർ വരുന്നത്. കിച്ചണിനടുത്തുള്ള റൂമാണ് നമ്മൾ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കട്ടിലുണ്ട്. കട്ടിലേ ഉള്ളൂ, കിടക്കയില്ല. പിന്നെ ഈ കട്ടിലും നമ്മൾ വീട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫുൾ പ്ലൈവുഡാണ്. മരങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. പ്ലൈവുഡ് മാത്രം ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുള്ള കട്ടിലാണ് കേട്ടോ. അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉള്ള ടൈപ്പിൽ ചെയ്തെടുത്തതാണ്. ഹാളിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നാൽ ആണ് നമ്മുടെ സിറ്റൗട്ടിലോട്ട് എത്തുന്നത്. സിറ്റൗട്ടിലും പ്രത്യേകിച്ച് ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ ഒരു ചെയറുണ്ട്, അതുപോലെ മോളുടെ കുഞ്ഞാൽ, പിന്നെ എൻ്റെ തുണി ഉണക്കുന്ന സ്റ്റാൻഡ്,
അതുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അടുത്ത റൂം വരുന്നത്. ഈ റൂമാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം കേട്ടോ. താഴത്തെ പോർച്ചിൻ്റെ മുകളിലായിട്ട് വരുന്ന റൂമാണിത്. ഈ റൂമിൽ ഇതുപോലെ ഞങ്ങളൊരു ക്യാബിനറ്റ് ചെയ്തിട്ടതായിരുന്നു. പിന്നെ മോള് വലുതാവുന്നതിനനുസരിച്ച് അവൾ അതിനകത്തൊക്കെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിനൊരു ഡോർ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മുടെ കമ്പനി ആവശ്യത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രിൻ്ററൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇക്കയുടെ ഒരു ഓഫീസ് റൂമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇക്കയുടെ കമ്പ്യൂട്ടറും ഒക്കെ വെക്കുന്നതും ഇക്ക വർക്ക് ചെയ്യുന്നതും വായിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ഇത് ഇക്കയുടെ റൂമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീട്ടിലെ കാഴ്ചകൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഏകദേശം ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓപ്ഷനിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.